Assalamu alaikum. Hi, my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So, welcome back to my English class. Today also, we are going to start the class with dua for knowledge. Rabbi asir, wa la tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാമറാണ് പഠിച്ചതല്ലേ. ഗ്രാമർ ജംഗ്ഷനിൽ എന്തെന്നാണ് പഠിച്ചത്? അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് പഠിച്ചു. വി ഹാവ് ലേൺ അബൌട്ട് അഡ്ജക്റ്റീവ്സ് ആൻഡ് വി ലേൺ ഹൗ ടു യൂസ് അഡ്ജക്റ്റീവ്സ് ടു കമ്പയർ ടു തിങ്സ്. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ നേരം അഡ്ജക്റ്റീവ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പോൾ പറഞ്ഞു കുറച്ച് കുഞ്ഞു കുഞ്ഞു അഡ്ജക്റ്റീവ്സ്, അതായത് സ്മോൾ, ടോൾ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ അതിൻ്റെ അവസാനം ഇ ആർ ചേർത്തിട്ട് എഴുതണം, അല്ലെങ്കിൽ ചില വേർഡ്സിൻ്റെ കൂടെ ഐ ഇ ആർ ആഡ് ചെയ്യണം, അത് ചേർത്തിട്ട് വേണം എഴുതാനെന്ന് പറഞ്ഞു. അങ്ങനെ ചേർക്കുമ്പോഴത്തേനും പുതിയൊരു വേർഡ് ക്രിയേറ്റഡ് ആകും, എന്നിട്ടോ അങ്ങനെ വേണം നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ചില വേർഡ്സ് ഒത്തിരി വലുതായിരിക്കും, ലൈക്ക് ഇൻട്രസ്റ്റിംഗ്, ബ്യൂട്ടിഫുൾ, അമേസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, വേറെ കുറേ അഡ്ജക്റ്റീവ്സ്. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ് വരുന്ന സമയത്ത് അതിൻ്റെ അവസാനം ഇ ആർ അല്ലെങ്കിൽ ഐ ഇ ആർ വേണ്ട, അത് ആഡ് ചെയ്യേണ്ട, പകരം മോർ എന്നുള്ള വേർഡ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദി അഡ്ജക്റ്റീവ്സ് ബിലോ. സോ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ടേക്ക് പേജ് നമ്പർ 100. സെഞ്ചുറി അടിച്ചല്ലേ. ആ പേജ് നമ്പർ 100 ആണ് എടുക്കേണ്ടത്. ലുക്ക് അറ്റ് ദി അഡ്ജക്റ്റീവ്സ് ബിലോ, റൈറ്റ് ദെയർ ഫോം ദാറ്റ് ഐ യൂസ് ടു കമ്പയർ ടു നൗൺസ്. അപ്പോൾ നമുക്ക് രണ്ട് നൗൺസ് യൂസ്ഡ്, രണ്ട് നൗൺസിനെ, രണ്ട് ഒബ്ജക്റ്റിനെ നമുക്ക് ഈ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഈ തന്നിരിക്കുന്ന അഡ്ജക്റ്റീവിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, അതിൻ്റെ ഫോം എങ്ങനെയാണ് എഴുതുക, ഇ ആർ ആണോ ഐ ഇ ആർ ആണോ ചേർത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. പേജ് നമ്പർ 100, ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ മിസ് ബോർഡിൽ എഴുതിയിടാം, എല്ലാവരും എഴുതിക്കും. ബോർഡിൽ എഴുതണോ വേണ്ട? ഇറ്റ്സ് വെരി ഈസി. സോ ഐ തിങ്ക് ദറ്റ് ഇസ് ഈസി ഫോർ യു ടു ഡു ആസ് ആൻ അസൈൻമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് മിസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. തിക്ക്, ഫസ്റ്റ് വൺ ഈസ് തിക്ക്. അപ്പോൾ തിക്ക് എന്നുള്ള വാക്ക് അതൊരു സ്മോൾ വേർഡാണ് അല്ലേ. അപ്പോൾ ആ വേർഡിൻ്റെ ഫോം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ തിക്ക് എന്നുള്ള വേർഡ് അവസാനം വൈ ഒന്നും ഇല്ലല്ലോ, കണ്ണു അടച്ചോണ്ട് എന്ത് എഴുതുക, അവസാനം ഇ ആർ എഴുതുക. അപ്പോൾ എന്തായി, അതിൻ്റെ ആൻസറായി മാറി. സോ വാട്ട് ഈസ് ദ ഫോം ഓഫ് തിക്ക്? തിക്കർ. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഓൾഡ്, ഒ എൽ ഡി, ഓൾഡ്. പറഞ്ഞേ, ഒ എൽ ഡി കൊണ്ട് എന്ത് വേണം? ഇ ആർ ആഡ് ചെയ്ത് ഓൾഡർ ആക്കണം. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ബാലൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. തിൻ, ബിഗ്, ഹാപ്പി, ആംഗ്രി. അതിൽ ഹാപ്പി ആംഗ്രി ഒക്കെ കിടക്കുന്നുണ്ടോ? ആംഗ്രി ഫോർ എക്സാമ്പിൾ, മിസ് ആംഗ്രി എടുത്തൊന്ന് കാണിച്ചു തരാം. ആംഗ്രി എന്നുള്ളത് കാണിച്ചിട്ടില്ല, പറയില്ല, ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുകയുള്ളൂ. ആംഗ്രി എന്നുള്ള വേർഡിൻ്റെ അവസാനം വൈ ഉണ്ട്, അവസാനം വൈ വന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, മൈനസ് ചെയ്യണം. അപ്പോൾ വൈനെ മാറ്റുക, പിന്നെയോ വൈ, അതിന് പകരം എന്ത് എഴുതണം? ഐ ഇ ആർ ആഡ് ചെയ്ത് എഴുതണം, അപ്പോഴാണ് അതിൻ്റെ ആൻസർ ആകുന്നത്. ഓക്കെ, so I hope you can do that activity as an assignment. Now turn the page, page number 101. Write two sentences for each pair of pictures. Use the words in the boxes as clues. One is done for you. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. രണ്ട് പിക്ചേഴ്സ് തന്നിട്ട് അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ആ ബോക്സിൽ, എന്നിട്ട് ബോക്സും തന്നിട്ടുണ്ട്, രണ്ട് പിക്ചറും തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ രണ്ട് ബോക്സും തന്നിട്ടുണ്ട്. ആ പിക്ചറും ആ ബോക്സും നോക്കിയിട്ട് നിങ്ങൾ സെൻറ്റൻസ് ഫോം ചെയ്യുക. യൂസ് ദ വേർഡ്സ് ഇൻ ദ ബോക്സസ് ആസ് ക്ലൂസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്തെന്നാ, ഒരു വാട്ടർമെലനും ഒരു ഓറഞ്ചിൻ്റെയും പിക്ചർ തന്നു, എന്നിട്ട് ബിഗ്ഗെന്നും സ്മോളെന്നും തന്നു. അപ്പോൾ ഈ ബിഗ് ഉപയോഗിച്ചിട്ടും സ്മോൾ ഉപയോഗിച്ചിട്ടും നമ്മൾ രണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ് ഇസ് വെരി ഈസി. ആദ്യം എന്ത് ചെയ്യണം? ഈ ബിഗ്ഗും സ്മോളും അതിൻ്റെ ഫോം മാറ്റുക, എന്നിട്ട് മറ്റേൻ്റെ കൂടെ ചേർത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് എക്സാമ്പിൾ മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഓൾറെഡി അവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഫോർ യു. ദ വാട്ടർമെലൻ, വാട്ടർമെലൻ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ വാട്ടർമെലൻ എടുത്തു, ഈസ്, എന്നിട്ട് ആ ബിഗ് എന്നുള്ള ഓപ്ഷനും എടുത്തു. ഓക്കെ, ഈസ് ബിഗ്ഗർ ദാൻ ദ ഓറഞ്ച്. വാട്ടർമെലൻ ഓറഞ്ചിനേക്കാൾ വലുതാണ്. അപ്പോൾ ബിഗ് എന്നുള്ള വേർഡിൻ്റെ കൂടെ എന്താക്കി? ഇ ആർ ആഡ് ചെയ്തു, എന്നിട്ട് ദാൻ ഒന്ന് ചേർത്തു, അങ്ങനെ കമ്പയർ ചെയ്തു. രണ്ടാമത്തെ സെൻറ്റൻസ്, ദ ഓറഞ്ച്. ആ ഇനി അവിടെ ഓറഞ്ചും തന്നിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ രണ്ടാമത് കിടന്ന ഒബ്ജക്റ്റ് എടുത്തു. ഈസ്, ഇനിയോ ബോക്സിൽ രണ്ടാമത് കിടന്നത് സ്മോൾ എന്ന വാക്കാണ്, അപ്പോൾ ആ വാക്ക് എടുത്തു. ഈസ് സ്മോളർ ദാൻ, ആ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വാട്ടർമെലനേക്കാൾ ചെറുതാണ് അല്ലേ,
than the watermelon. അപ്പോൾ അത് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചും വേണം എഴുതാനായിട്ട്, കേട്ടോ. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റ് വൺ, ദ വാട്ടർമെലൻ ഈസ് ബിഗർ ദാൻ ഓറഞ്ച്. എന്താ കാര്യം? ഇവിടെ ആദ്യം ഒരു വാട്ടർമെലൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ബിഗ് എന്ന് കിടന്നു, പിന്നെ സ്മോൾ ഒന്നും ബോക്സിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ വാട്ടർമെലൻ എടുത്തു, വാട്ടർമെലൻ എടുത്തു, എന്താ വാട്ടർമെലൻ. അപ്പോൾ ആലോചിക്കുക, നോക്കുക, വാട്ടർമെലനും ഓറഞ്ചും തന്നു, എന്താ അപ്പം അതിൻ്റെ അർത്ഥം? അവിടെ ബിഗ് സ്മോളും ഉണ്ട്, അപ്പോൾ വാട്ടർമെലൻ ഓറഞ്ചിനെക്കാട്ടിലും വലുതാണ്, അല്ലെങ്കിൽ ഓറഞ്ച് വാട്ടർമെലിനെക്കാട്ടിലും ചെറുതാണ് എന്നാണല്ലോ തന്നിരിക്കുന്നത്. അവിടെ ബിഗും സ്മോളും ഉണ്ട്, പിന്നെ ഇവിടെ വാട്ടർമെലൻ ഓറഞ്ച്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നോക്കുക, തിങ്ക്, ലുക്ക് അറ്റ് ദ ബോക്സ്, തിങ്ക്, എന്നിട്ട് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടു വാട്ടർമെലൻ, എടുത്ത് എഴുതി, ദ വാട്ടർമെലൻ ഈസ് ബിഗ്, ഉണ്ടോ ബിഗ്ഗർ, അതിൻ്റെ ഫോം മാറ്റി, ബിഗ്ഗർ, ബിഗ്ഗർ വന്നാൽ ഉറപ്പായിട്ടും ദാൻ എഴുതണം, ദാൻ ദ. എന്തിനെക്കാട്ടിലാണ് വാട്ടർമെലൻ വലുത്? ഓറഞ്ച്, ഓറഞ്ച്. ഇനി അടുത്തത് വാട്ടർമെലൻ്റെ പരിപാടിയും കഴിഞ്ഞു, ബിഗിൻ്റെ കഴിഞ്ഞു, അപ്പോൾ അത് രണ്ടും നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ഓറഞ്ച് സ്മോളും ആണ്, അപ്പോൾ ആ ഓറഞ്ച് സ്മോൾ വെച്ച് എന്ത് എഴുതി? ദ ഓറഞ്ച് ഈസ് സ്മോളർ ദാൻ ദ വാട്ടർമെലൻ. അത് വാട്ടർമെലിനെക്കാട്ടിലും ചെറുതല്ലേ ഓറഞ്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി എന്തെന്നാണ്? രണ്ട് അസൈൻമെൻറ്റ് കൂടിയുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ വെരി ഈസി ഫോർ യു. ഐ തിങ്ക് യു ക്യാൻ ഡു ദാറ്റ് അസൈൻമെൻറ്റ്. രണ്ടാമത്തത് ബുക്കുണ്ട്, വലിയ കട്ടിയുള്ള ബുക്കുണ്ട്, കട്ടി കുറഞ്ഞ ബുക്കുണ്ട്. അപ്പോൾ എന്തെന്നാണ്? ദ ബ്ലൂ ബുക്ക് അല്ലേ, അത് ബ്ലൂ ബുക്കും ഗ്രീൻ ബുക്കും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദ ബ്ലൂ ബുക്ക് ഈസ് തിക്കർ ദാൻ ദ ഗ്രീൻ നോട്ട് ബുക്ക്. പിന്നെയോ, ദ ഗ്രീൻ നോട്ട് ബുക്ക് ഈസ് എന്താ തിന്നർ ദാൻ ദ ബ്ലൂ നോട്ട് ബുക്ക്. ഓക്കെ, അപ്പോൾ അതങ്ങനെ എഴുതുക. പിന്നെയോ അടുത്തത് സലീം ജോർജ്. അപ്പോൾ സലീം എന്നും ജോർജ് എന്നും പേരെടുത്ത് തന്നെ എഴുതാം. സലീം ഈസ് സ്ട്രോങ്ഗർ ദാൻ ജോർജ്, ജോർജ് ഈസ് വീക്കർ ദാൻ സലീം. മനസ്സിലായോ? അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്യാൻ ഡു ദിസ് അസൈൻമെൻറ്റ് വെരി വെൽ, ആൻഡ് പ്ലീസ് സെൻഡ് ദ ആൻസേഴ്സ് ത്രൂ ദ വാട്സാപ്പ്. ഇൻഷാ അല്ലാ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ ന്യൂ ലെസൺ. ആൻഡ് മാഷാല്ലാ വി ഹാവ് ഫിനിഷ് ദ ലെസൺ 10 ഹിയർ. ആൻഡ് ഐ ഹോപ്പ് ഇഫ് യു ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട്സ് പ്ലീസ് അപ്രോച്ച് മീ ത്രൂ വാട്സാപ്പ് ആൻഡ് ഐ വിൽ ബി ഏബിൾ ടു ക്ലിയർ ദ ഡൗട്ട്സ്. ആൻഡ് യു മസ്റ്റ് വാച്ച് ദ വീഡിയോസ് എവറി ഡേ ബിഫോർ 10 ഇൻഷാ അല്ലാ. ഓക്കെ, സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ യു ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.